ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്കെല്ലാം സുഖം തന്നെയല്ലേ? ഞാൻ ഗീതാജി. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ കറിയാണ്. നാടൻ കറികൾ ഇന്നും നമ്മുടെ ഒരു വീക്ക്നെസ് തന്നെയാണല്ലേ. ചക്കക്കുരുവും മുരിങ്ങക്കായും മാങ്ങയും ചേർത്തുള്ള ഒരു നാടൻ കറിയാണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് മാങ്ങ, മുരിങ്ങക്കായ, പിന്നെ തേങ്ങ, പിന്നെ രണ്ട് കഷ്ണം ചെറിയ ഉള്ളി, 1¼ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ, ഒരു ചെറിയ കഷ്ണം സവാള, ഒരു വെളുത്തുള്ളി, താഴെ ജീരകം, 1/2 ടീസ്പൂണിലും താഴെ കടുക്, പച്ചക്കടുക് അരയ്ക്കാനായിട്ട് ഇത്രയും സാധനം എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി അരക്കണം. പിന്നെ മാങ്ങ, ഒരു ചെറിയ കഷ്ണം മാങ്ങ അതെടുക്കണം. പിന്നെ ചക്കക്കുരു, പിന്നെ 2 മുരിങ്ങക്കായ, പച്ചമുളക്. ചക്കക്കുരു മുരിങ്ങക്കായും കൂടെ കറി വെക്കുന്നതിനായിട്ട് ഞാനൊരു ചീൻചട്ടി അടുപ്പിൽ വെച്ചു, ഒരു തുള്ളി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതാക്കി ഒന്ന് ഇളക്കി കൊടുക്കണം. വന്നതിന് ശേഷം നമുക്ക് മുരിങ്ങക്കായ മുളകും ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. മുരിങ്ങക്കായ ഞാൻ കീറി വെച്ചതാണ്, അതും ഇട്ട് കൊടുത്തു. ഇനി ഇത് വേകാൻ ആവശ്യമായ വെള്ളം അതുകൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. 1/2 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്തു. ചക്കക്കുരു ഞാൻ കുക്കറിൽ അടിച്ച് വെച്ചതാണ്, എല്ലാം ഒന്ന് ഇളക്കി. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. അല്പസമയം കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ അല്പസമയം കഴിഞ്ഞു, നമുക്ക് തുറന്ന് നോക്കാം. എല്ലാം തിളച്ച് എന്ത് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ചക്കക്കുരുവും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ കീറിയിട്ടൊന്നുമില്ല, മുഴുവനോടെ ഉള്ളതാണ്, ചെറിയ കുരുവല്ലേ, അതുകൊണ്ട് ഞാൻ കീറിയിട്ടില്ല. എല്ലാം ഇട്ട് കൊടുത്ത് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അവിടെ കിടന്ന് വേകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അല്പസമയം കഴിഞ്ഞു, നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായി എല്ലാം തിളച്ച് വരുന്നുണ്ട്. നമുക്കിനി പച്ചമാങ്ങ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതുകൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. പച്ചമാങ്ങയെല്ലാം കൂടെ ചേർന്ന് കിടന്ന് ഒന്ന് വേകട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. മൂടി വെക്കാം. അല്പസമയം കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട്. ചക്കക്കുരുവും മാങ്ങയും മുരിങ്ങക്കായും എല്ലാം നന്നായി വേകുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുക്കുക. മിക്സിയുടെ ജാറിൽ അല്പം വെള്ളം ഒഴിച്ച് അതും കൂടെ നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കണം. പിന്നെ അത് നന്നായി അവിടെ കിടന്ന് തിളച്ചോളും. വെള്ളമെല്ലാം ചേർത്ത് കൊടുത്തു. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ചക്കക്കുരു വെന്തു എന്നാലും അതൊന്ന് ഉടച്ചു കൊടുക്കണം. എന്നാലാണ് ആ ചക്കക്കുരുവിൻ്റെ രുചിയൊക്കെ ഇങ്ങോട്ട് വരുവുള്ളൂ. എത്ര വെന്ത് കഴിഞ്ഞെന്നാലും ചക്കക്കുരു ഒന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് കുരു എടുത്തിന് ഉടച്ച് ചേർക്കണം. എല്ലാം കിടന്ന് നന്നായി ഒന്ന് തിളക്കട്ടെ. എന്നതിന് ശേഷം നമുക്ക് താളിച്ചു കൊടുക്കാം. ചക്കക്കുരു മുരിങ്ങക്കായ എന്നൊക്കെ പറയുന്നത് ഒരു നാടൻ കറിയാണ്. നാടൻ കറി എന്നും നമ്മുടെ മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ടതാണല്ലേ നാടൻ കറികൾ. അപ്പം കറി അവിടെ കിടന്ന് തിളക്കട്ടെ. എന്നതിന് ശേഷം നമുക്ക് താളിച്ചു കൊടുക്കാം. അല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു, അതുകൂടെ ഞാനങ്ങോട്ട് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇളക്കാം. ഇനി നന്നായി ഇത് തിളക്കട്ടെ. അതിനുശേഷം നമുക്ക് താളിക്കാൻ നോക്കാം. കറിയെല്ലാം നന്നായി തിളച്ചു വരുന്നുണ്ട്. താളിക്കുന്നതിന് വേണ്ടി ഒരു തവ അടുപ്പത്ത് വെച്ചു. അപ്പോൾ തവ ചൂടായി. നമുക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി. 1/2 ടീസ്പൂണോളം കടുകിട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരട്ടെ. അതിനുശേഷം നമുക്ക് ഉലുവയിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണോളം ഉലുവയിട്ട് കൊടുത്താലും മതി. ഉലുവയിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ചെറുതാക്കി അരിഞ്ഞു വെച്ച സവാള അത് ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് സവാളയാണ്. നിങ്ങൾ ചെറിയ ഉള്ളി എടുക്കാൻ ശ്രമിക്കുക.
ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടു. ഇനി നമ്മൾക്ക് ഒരു വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽ മുളകും ഉള്ളിയും ഒക്കെ ഒന്ന് വഴണ്ട് വരട്ടെ. അതിനുശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അല്പം കറിവേപ്പിലയും എല്ലാം കിടന്നൊന്ന് നന്നായി മൂത്ത് വന്നതിന് ശേഷം നമുക്കിത് ചക്കക്കുരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചക്കക്കുരുവും മുരിങ്ങക്കായും കറി വെച്ചതിലേക്ക് നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ കറി താളിച്ചു. നമ്മുടെ കറി റെഡിയായി. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾക്കും ഇഷ്ടപ്പെടും. നിങ്ങളുടെ കമൻസ് അതെന്ത് തന്നെയായാലും കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.